നടക്കുന്നത് വേൾഡ് കപ്പ് മത്സരവേദിയിലാണ്. നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് ഇന്ത്യ വേൾഡ് കപ്പിൽ മത്സരിക്കുക എന്നുള്ളത്. ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇന്ത്യ ആദ്യമായി വേൾഡ് കപ്പിൽ മത്സരിക്കുന്നു. മാത്രമല്ല മലയാളികളാണ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നത്. ഇരു ടീമുകളും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അവരേതാനും നിമിഷങ്ങൾക്കകം നിങ്ങൾ മലയാളികളെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരു യോഗ്യതാ മത്സരത്തിൽ പോലും പങ്കെടുക്കാതെയാണ് നിങ്ങൾ ഈ വേൾഡ് കപ്പിലേക്ക് എൻട്രി ചെയ്തിരിക്കുന്നത്. അതിനെ കുറിച്ച് ഒന്ന് പറയാവോ? അത് വേറെ സംഭവമുണ്ട്. ഇന്ത്യയിൽ കുറെ നാളായിട്ട് വേൾഡ് കപ്പിൽ പങ്കെടുക്കാൻ വേണ്ടി എൻട്രി മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്ന നടന്നില്ല. ഞങ്ങളുടെ എന്റെ ടീമിനെ ഞാൻ കൊണ്ടുവന്നത് വേറെ സംഭവത്തിലൂടെ. എങ്ങനെ? എന്റെ ചിറ്റയുടെ മോളുടെ കല്യാണം ആയിരുന്നു. പട്ട് സാരി മേടിച്ചപ്പോ സ്ക്രാച്ച് ആൻഡ് വിൻ എന്നൊരു പരിപാടി കിട്ടി. അത് ഉറച്ചു നോക്കിയപ്പോ എന്റെ ടീമിനോട് പങ്കെടുക്കാനുള്ള അവസരം കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നാ. എങ്ങനെയാണ്, ഫിറ്റ് ആണോ ടീമുകള്? ഫിറ്റൊന്നുമല്ല, ഇന്നലെ അടിച്ച എന്റെ ചെറിയൊരു ഹാങ് ഓവർ ഉണ്ട്. വേറെ പ്രശ്നമൊന്നും കൊളസ്ട്രോളും ഉണ്ട്. സാധാരണയായി 11 മെമ്പേഴ്സ് ആണല്ലോ ഒരു ടീമിലുള്ളത്. നിങ്ങൾ ആകെ 5-6 പേരല്ലേ ഉള്ളു, ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? ആകെ ഒരു ബോളല്ലേ ഉള്ളൂ, അത് ഈ ആള് കൂടി കഴിഞ്ഞാൽ തമ്മിത്തല്ലും ബഹളാവും. വേറെ സംഭവമുണ്ട്, ഞങ്ങൾ 11 പേര് അവിടുന്ന് പോന്നതാ. എയർപോർട്ടിൽ വെച്ച് അറിഞ്ഞ് ആദ്യത്തെ കളി അർജന്റീനയുടെയാണ്. ഇത് അറിഞ്ഞത് 3 പേര് ഫിക്സ് വന്നായി. പിന്നെ ബാക്കിയുള്ളവർ ഞങ്ങളൊന്ന് കയറി പോന്നു. ഇന്നലെ വൈകുന്നേരം 3 പേര് ടൂറ് പോയത് അവിടെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി. ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. മലയാളി അമ്പലത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയും കൊണ്ടുവരും. ഇതൊന്നും അല്ലെങ്കിലും നിങ്ങൾക്ക് നാടൻ പാട്ടിന് കൊണ്ടുന്നുള്ള കാര്യം ശരിയാണ്. ഇപ്പൊ ഇവിടെ ഫുട്ബോൾ കളിക്കാനാ വന്നത്. അമ്മ ചെയ്യണ പോലെ ചെയ്യും. എന്തായാലും ഞാൻ ബംഗാളികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. ഒരു പ്രോബ്ലം ഇല്ല. ഓക്കേ, എന്തായാലും നമുക്ക് ബാക്കി ടീം മെമ്പേഴ്സിനെ കണ്ടുപിടിക്കാം. വേറൊന്ന് ചോദിച്ചോട്ടെ, അർജന്റീനയായിട്ടാണല്ലോ ആദ്യം പോരാടുന്നത്, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇവരായിട്ട് കളിക്കാൻ ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല. അർജന്റീന അതെന്താ? അവർക്ക് ഭയങ്കര അർജന്റീന ഗോൾ അടിച്ചിട്ട് പോകും. നാളത്തെ കളി ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യം. അതെന്താ? നാളത്തെ കളി ഞങ്ങൾ സ്ലോവേനിയ ആയിട്ടാ കളിക്കുള്ളൂ. അങ്ങനെ അപ്പൊ ബ്രസീലിനെ കുറിച്ച് എന്താ അഭിപ്രായം? ബ്രസീലിന് എന്റെ മുമ്പിൽ പറയരുത്, അവര് ഞാൻ തമ്മിൽ പോട്ടിയാ. ബ്രസീലിന്റെ കൂടെ ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ടോ? കളിച്ചിട്ടില്ല. പിന്നെ ബ്രസീൽ ജയിക്കുന്നു പറഞ്ഞ് ഞാൻ കൂട്ടാനായിട്ട് ബെറ്റ് വെച്ച്, അത് തോറ്റു പോയിട്ട് തലയുടെ പകുതി പഠിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ അവരായിട്ട് ഓടക്കാണ്. പ്രത്യേകിച്ച് നമ്മള് മലയാളികൾ അതിനെ നെയ്മീനെ പറയുള്ളൂ. ഈ അർജന്റീനട്ടോ കളി എന്നറിഞ്ഞപ്പോ അപ്പൊ തലയിറങ്ങി. ഇടക്കിടക്ക് ബോധം തെളിയുമ്പോ ചോദിക്കും കളി കഴിഞ്ഞാന്ന്. ഇല്ലെന്ന് പറയുമ്പോ പിന്നെയും ബോധം കിട്ടി വീഴും. പിന്നെ പിന്നെ ഒന്ന് ചോദിച്ചോടെ, ഈ അർജന്റീന ആയിട്ടുള്ള കളി എങ്ങനെ നോക്കി കാണുന്നു? അവർക്ക് കളിയാണ്, ഞങ്ങൾക്ക് യുദ്ധം. വേറൊന്ന് ചോദിച്ചോട്ടെ, 20 വർഷമായിട്ട് ചേട്ടൻ ഈ ടീമിന്റെ കോച്ചാണല്ലോ, അപ്പൊ ചേട്ടന് മറക്കാനാവാത്ത ഒരു ഗോൾ ഒന്ന് പറയാമോ? ഓർക്കാൻ ഒരു ഗോൾ ഞാൻ അടിച്ചിട്ടില്ല, പിന്നെ മറക്കണോ? അത് വേറെ കൊണ്ടല്ല, നമ്മളിപ്പോ അവിടെ ചെന്ന് എനിക്ക് ഗോൾ ഇല്ലാത്തൊരു പോസ്റ്റ് കിട്ടിയാ പോലും അടിക്കാൻ ഞാൻ ചെന്നിട്ട് ബോൾ അവിടെ വെച്ചിട്ട് ബിനോയ് അടിച്ചോട്ടാന്ന് പറയും. അപ്പൊ ചേട്ടൻ അടിക്കില്ല ഗോൾ? അത് അടിച്ച വേറെ പ്രശ്നമുണ്ട്. നമ്മൾ ഗോൾ അടിച്ച ബാക്കി 10 എണ്ണം കൂടി ചാടി നമ്മുടെ മുഖത്ത് കയറും. എനിക്കാണ് നട്ടലിന് തേയ്മാനം ഉള്ളതാ, അപ്പൊ അതുകൊണ്ട് ഗോൾ അടിക്കാൻ ചെന്നിട്ടില്ല. ഇനി രഹസ്യമായിട്ടൊരു കാര്യം ചോദിക്കാൻ. രഹസ്യമായിട്ടാണോ? ഇങ്ങനെ ചോദിച്ചു, ഈ ഗോൾ അടിക്കാൻ എന്തെങ്കിലും എളുപ്പവഴി? ട്രിക്ക് ട്രിക്ക് ഉണ്ട്, എളുപ്പവഴി ഉണ്ട്. അത് എന്റെ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തും കൂടെ ഒന്ന് പറഞ്ഞാ. നമ്മൾ വെളുപ്പിന് ഒരു 3 മണിയാകുമ്പോ ഗ്രൗണ്ടിൽ വരിക, അപ്പൊ ഗോളി ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. എന്തായാലും ചേട്ടന്റെ ഈ ട്രിക്ക് ഇവര് പാലിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഓൾ ദി ബെസ്റ്റ്. Supimos concebir coronados de gloria viva. Ocuremos.
നടക്ക് കമ്പ്യൂട്ടർ നടക്ക് നീ ഗോളിയാണ് കമ്പ്യൂട്ടർ നടക്ക് അവിടേക്ക് ബാക്കി മൂന്ന് പേര് ഫ്രണ്ടിൽ തന്നെ നടേച്ച വട്ടത്തിന്റെ അരിക്കുക സെന്ററിൽ വട്ടത്തിന്റെ അരിക്കുക അവിടെ 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 അവര് നിൽക്കുന്ന പോലെ നിൽക്ക് കേട്ടാ ഓക്കെ റെഡി റെഡി ഒരു ടീമിൽ പതിനൊരു കളിക്കാൻ പാടില്ല അവന്റെ പേര് എനിക്ക് അറിഞ്ഞു സെമി ഞാൻ അവനെ മർദ്ദോണ എന്ന് വിളിക്കണം ഹലോ ഞാൻ വേൾഡ് കപ്പിൽ വന്നേക്കാണ് അതെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ജയിക്കും പ്രാർത്ഥിച്ചോ കപ്പായിട്ട് വരുള്ളൂ തരാം അവിടെ വന്നിട്ട് തരാം വീട്ടിൽ നിന്ന് അമ്മയൊന്നുമല്ല പത്ത് രൂപ പൈസക്ക് കാശ് എടുത്തിട്ടുണ്ട് ഇത്രയും പേര് കളിച്ചിട്ട് ജ്യൂസ് നിന്ന് അവിടെ നിന്ന് മാറി ഐസ്ക്രീം കഴിക്കണോ അത് ഐസ്ക്രീം തിന്നല്ല ഓടി പതളകിയതാണ് പതവനാണ് നീ ഒന്നും ഞാൻ പറഞ്ഞോളാം എനിക്ക് മെസ്സിനെ തൊടണം തൊട്ടിട്ട് അങ്ങനെയല്ല എന്റെ കാല് അവനൊന്ന് നീ കളിക്കാൻ മോതിരം പോയി നിനക്ക് സ്വർണ്ണ മോതിരം ഇല്ലല്ല എന്റെ എല്ലാം അർജന്റീനയുടെ കളിക്കാരൻ സ്വർണ്ണ മോതിരം പോയി കിട്ടിയ കോളാണില്ല അവര് പെപ്സി കുടിച്ചോട്ടെ അത് വിഷം അടങ്ങിയ നമുക്കെന്താ നമുക്ക് ഇവിടെ നാരങ്ങ വെള്ളം ഉപ്പിട്ടത് ഇവിടെ ബ്രസീൽ മുഴുവൻ കറങ്ങിയിട്ട് എനിക്ക് ഒരു നാരങ്ങ ആ നാരങ്ങ കൊണ്ട് ഒരു ബക്കറ്റ് വെള്ളം ഞാൻ കളിപ്പിച്ചു ഞാൻ പെപ്സി ചോദിച്ചാണ് പെപ്സി
മണ്ണ് പൂന കൂട്ടി അമ്പലപ്പറമ്പൊന്നും അല്ല, അങ്ങനെ പിടിച്ച് കിടക്കുന്നു, അങ്ങനെ അടിച്ച പൊങ്ങും വന്ന് ഇത് അടിക്കുന്ന കൊണ്ടുപോടാ. ഇതെന്താണ്? ഇനി ഞാൻ ഹെഡ് ചെയ്ത് എന്റെ തല കൊട്ടി തെറിച്ചു പോകും. അതവനോട് പറഞ്ഞപ്പോ ഇങ്ങനെ കാണിച്ച, അവരോട് പറഞ്ഞാ കേക്കൂലേ? ഓ ഐഡിയ ഐഡിയ. ഓക്കേ ഓക്കേ, പിടിച്ചോട്ടാ പിടിച്ചോളി പിടിച്ചോളി, വിട്ട് കളിക്കല്ലേ. എന്താടാ കളി നിർത്തി വെച്ച്? എന്താണ് രമണ നീഗ്രോയിട്ട് കൂട്ടിയിടിച്ചു മൂക്കിന്ന് പറയുന്നു ചോര വെച്ച്? എടാ അത്ര നേരം നിനക്ക് അടങ്ങി നിൽക്കാൻ പറയും, ബോള് വെറുതെ ഇട്. അവര് കളി നിർത്തിയപ്പോ ഈ ബോളിന്റെ കാലുമുക്കിട്ട് ഞാൻ ഇപ്പോഴെങ്കിലും. ഇതെന്ത് കഷ്ടടാ, ആരെങ്കിലും ഒരാൾ ജയിച്ചാ മതിയായിരുന്നു. ബാബാ അടി അടി അടിക്കേടാ അടിക്കാൻ അടി. എന്താ എനിക്ക് സുഖങ്ങളെങ്ങനെയായിരുന്നു? ഞാനേ ആ ചേട്ടനോട് രണ്ട് പിള്ളേർ ചോദിച്ചു, ആരോടെങ്കിലും ചോദിക്കും, എനിക്ക് പറ്റണല്ല. വലിയ കളിയുള്ളവരെ വേണ്ട, കുഞ്ഞി ആരെങ്കിലും തരും രണ്ടുപേരെ. ഓപ്പണിയാണ് പുള്ളി തിരക്കണത്. സംഭവം പാളിയിട്ടാ, ഇനി ചെയ്യാൻ ആളില്ല. നീ നമ്മുടെ ഇന്ത്യയുടെ മാനം കാക്കണം. ഒരു പത്ത് ഗോൾ അടിക്കും, അതുകൊണ്ട് ചേഞ്ചില്ല, നീ തന്നെ കളിക്കും. ഓക്കെ നാട്ടിലെ തെണ്ടിത്തരം ഇവിടെ കാണിക്കരുത്. ബോള് നീ ബെനിയത്തിന്റെ ഉള്ളിൽ പൊക്കി വെച്ചോണ്ട് പോണാ. ബോൾ തട്ടടുത്ത നെഞ്ചത്ത് പന്തടിച്ചുകൊണ്ടപ്പോ തീരുവന്ന് വീർത്തിയിരിക്കും. അഞ്ചു മിനിറ്റ് കൊണ്ട് 16 ഗോളാ ഞാൻ അടിച്ചത്. എന്റെ കളി കണ്ടില്ല, അവര് കൂടി എനിക്ക് പാസ് തന്നു, അതാണ് എന്റെ കളി. നമ്മൾ ജയിച്ചില്ലേ? ഓക്കെ, ആര് ജയിച്ചെന്ന്? ഞങ്ങള് ഹാഫ് ടൈം കഴിഞ്ഞപ്പോ കോർട്ട് വേറെ ഇറങ്ങില്ലേ, താനടിച്ച 16 ഗോളും തന്റെ പോസ്റ്റിലേക്ക് തന്നെയാ. അപ്പൊ ഞങ്ങള് തോറ്റ്. ഇതാണ് നിയമം പറഞ്ഞതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇതാണ് ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കാത്തത്. വിവാ സിനിമ ചിരിമാ.